കേരളത്തിലെ പ്രസിദ്ധമായ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിൽ ഏറെ പ്രശസ്തമാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വളരെ പുരാതനമായ ഒന്നാണ്. ശ്രീ പരശുരാമസ്വാമിയാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നൊരു ഐതിഹ്യവും നിലനിൽക്കുന്നുണ്ട്. പഴയകാലത്തെ ഹിന്ദു പുരാണങ്ങളിൽ വരെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ 1.8 മീറ്റർ നീളമുള്ള വിഗ്രഹം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമിയെ പയ്യന്നൂർ പെരുമാൾ എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യസ്വാമിക്ക് പുറമെ ഗണപതി, ശാസ്താവ്, ഭഗവതി തുടങ്ങിയ ഉപദേവതമാരും ഇവിടെ വാണരുളുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ആദ്യകാലങ്ങളിൽ കുടിയേറിയ നമ്പൂതിരി ബ്രാഹ്മണരുടെ കുടുംബക്ഷേത്രമായാണ് ഈ ക്ഷേത്രത്തിന്റെ കടന്നുവരവ്. പയ്യന്നൂർ പവിത്രമോതിരം ഈ ക്ഷേത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രാചാരങ്ങൾക്ക് പുരോഹിതന്മാർ മോതിരം ധരിച്ചിരിക്കണം എന്നാണ് ആചാരം. മാത്രമല്ല പൂജാതികർമ്മങ്ങൾക്ക് മുമ്പായി മോതിരം വിശുദ്ധീകരിക്കുക എന്നൊരു ചടങ്ങുകൂടിയുണ്ട്. സാധാരണയായി ദർഭപുല്ലുകൊണ്ട് നിർമ്മിക്കുന്ന പവിത്രമോതിരത്തിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ സ്വർണവും വെള്ളിയും പവിത്രമോതിരത്തിൽ ഉപയോഗിക്കുന്നു എന്നൊരു സവിശേഷത കൂടെയുണ്ട്. ഒപ്പം തന്നെ 1.8 മീറ്റർ ഉയരത്തിലുള്ള വിഗ്രഹവും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. കാണുന്നവരുടെയും ഭക്തരുടെയും കണ്ണുകളും ഹൃദയവും ഒരുപോലെ നിറയ്ക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടത്തെ ക്ഷേത്രക്കുളം. ഏറെ ഭംഗിയാർന്നതും പച്ചപ്പാർന്നതുമായ ഈ കുളത്തിലെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും വളരെയധികം ഒരു പുണ്യപ്രവൃത്തിയായി ഭക്തർ കരുതി വരുന്നു. ഒപ്പം ഐശ്വര്യപ്രദായകവുമാണ് ഇവർക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങ് എന്നും വിശ്വസിക്കുന്നു. ക്ഷേത്രത്തിന്റെ പ്രൗഢിക്ക് അനുയോജ്യമായത് തന്നെയാണ് ക്ഷേത്രക്കുളവും. വളരെ വൃത്തിയോടെയും ചിട്ടയോടും കൂടി ഈ ക്ഷേത്രക്കുളവും പരിസരവും സൂക്ഷിച്ചിരിക്കുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ ക്ഷേത്രത്തിലെ മീനൂട്ട് അഥവാ മലർ നിവേദ്യം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ്. ക്ഷേത്രക്കുളത്തിലുള്ള മീനുകൾക്ക് നൽകുന്ന ഭക്ഷണത്തെയാണ് മീനൂട്ട് എന്ന് പറയുന്നത്.